ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫെമീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, ഇനി കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ദാ നമ്മൾ കാക്ടസ് ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കള്ളിമുൾ ചെടിയുടെ ഫ്രൂട്ടാണ് കേട്ടോ അത്. കള്ളിമുൾ ചെടിയിൽ ഉണ്ടാവുന്ന ഫ്രൂട്ടാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തായിഫിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് മിസ് ചെയ്യൂല, കാരണം ഇത് അത്രയും ഇഷ്ടമാണ്. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര മുള്ളാണ് കേട്ടോ. ഇവിടെ ഇത് കാട് പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് എന്ന് പറഞ്ഞാൽ. പിന്നെ അതായത് ഇതുണ്ടോ, ഇഷ്ടം പോലെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ഒറ്റ ലീഫുമ്പിലാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത്. ഇതുണ്ടോ, അപ്പോൾ ഇത് പറിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കയ്യിൽ ഗ്ലൗസ് ഇട്ടാലും അതിലൊരു ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ടാവും. അതായത് അത്രയും ഷാർപ്പാണ് അതിൻ്റെ മുള്ള്. നമ്മളെ തപ്പപ്പുഴുവൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു പുഴുവിൻ്റെ അതേപോലെ. നമ്മൾ എത്ര കെയർ ചെയ്ത് പറിച്ചാലും നമ്മുടെ കയ്യിൽ അത് കുത്തിക്കേറും. ഒരു ഇറിറ്റേഷനാണ് ആ കുത്തിക്കേറുന്ന ആ സമയത്ത്. നമുക്ക് അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഇരിക്കും അത്, അതിൻ്റെ ഇറിറ്റേഷൻ നമുക്കറിയാം. അപ്പോൾ അതാ നമുക്ക് ഇത് പരിക്കാട്ടോ, നല്ല കെയർഫുള്ളായിട്ട് പരിക്കാട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ പരിക്കുന്നത്. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് പറിച്ചാലും അതിൻ്റെ അത്രയും ഷാർപ്പാണ് മുള്ള്. ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അത് കുത്തിയിട്ട് നമ്മളെ കയ്യിൽ കൊള്ളും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ടിഷ്യൂ പേപ്പർ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പറിക്കുകയാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ ആ മുള്ള് അങ്ങനെ ഇരുന്നോളും. ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് നമ്മളെ കയ്യിൽ കുത്തുന്നില്ല. ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് പറിക്കുമ്പോൾ എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാം. നല്ല കെയർ ചെയ്ത് പറിച്ചെടുക്കുന്നത് ഉണ്ടോ, മാഷാല്ലാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതുണ്ടോ, ഞാനൊന്ന് കാണിക്കാം ജസ്റ്റ്. ഒരുപാട് ഈ മലകളിലും ഈ ഒരു കുന്നുകളിലും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. എത്ര പറിച്ചാലും എത്ര നമ്മൾ പറിച്ചെടുത്താലും തീരാത്ത അത്രയും ഇവിടെ മൊത്തത്തിൽ ഈ ഒരു കാറ്റക്സ് ഫ്രൂട്ടാണുള്ളത്. അപ്പോൾ ഇതാ ഞാൻ കഴിയുന്ന അത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. പറിക്കാൻ നല്ല രസമാണ്. ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ് കേട്ടോ. കണ്ടോ, പച്ച കളർ ലീഫുമേ ഒരുപാട് അങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഓറഞ്ചും റെഡും കൂടിയ ഒരു കളറാണ്. ഓറഞ്ച് റെഡാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പിങ്ക് കളറാവും. പിന്നെ യെല്ലോ കളറുണ്ട്. പിന്നെ ഇതിൻ്റെ പഴുക്കാത്തത് ലീഫ് പോലെ തന്നെ പച്ച കളറാണ് കേട്ടോ. അപ്പോൾ നല്ല കെയർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ജ്യൂസി ആയിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇൻഷാല്ലാ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടെ വന്ന ഫാമിലിയൊക്കെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറിക്കുകയാണ്. ഇതുണ്ടോ, ഒരുപാടുണ്ട് മാഷാല്ലാ. അപ്പോൾ ഇതാ പച്ചയും പഴുത്തതും അതിൻ്റെ ഇടയിൽ പകുതി പഴുത്തതും യെല്ലോ കളറ് പിങ്ക് കളറ് ഒക്കെ ഉണ്ട് കേട്ടോ. മാഷാല്ലാ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിത് ആദ്യമായിട്ട് പറിക്കുന്നത്, ഫസ്റ്റ് ടൈം പറിക്കുന്നത് ഒരു 4 വർഷം മുന്നാണ് കേട്ടോ. തായിഫിൽ വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഇത് പറിച്ചപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറൊന്നും എടുക്കാതെ ഞാൻ പറിച്ചു. എൻ്റെ കയ്യിൽ നല്ലോണം ആദ്യമായിട്ടാണ് ഞാനത് അന്ന് പറിക്കണത്. നന്നായിട്ട് മുള്ള് കുത്തി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഫ്രൂട്ടിൽ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഇത്രയും അധികം മുള്ളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ ഇത് ഇതിൻ്റെ പച്ചയാണ് കേട്ടോ. പഴുക്കാത്ത ഫ്രൂട്ട്, പഴുക്കാത്ത ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിലുള്ള ലീഫാണെന്നേ തോന്നുള്ളൂ. ലീഫിൻ്റെ അതേപോലെ ഒരു കുഞ്ഞു ലീഫിൻ്റെ പോലെ തോന്നിക്കും. പഴുത്ത് കണ്ടോ, ഇഷ്ടംപോലെയാണ് മാഷാല്ലാ. ഒരൊറ്റ ലീഫിൻ്റെ മുകളിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനും നല്ല രസമാണ് കേട്ടോ. ഫ്ലവർ കാണാൻ അടിപൊളിയാണ്. ഈ ഒരു മരുഭൂമിയിൽ ആരുടെ ഒരു പ്രൊട്ടക്റ്റ് ഒന്നും ഇല്ലാതെ മാഷാല്ലാ. ഇതൊരു അള്ളാഹുവിൻ്റെ ഒരു വരദാനം തന്നെയാണെന്ന് പറയാം. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം. അല്ലാതെ ഒരു പ്രൊട്ടക്റ്റും ഇല്ലാതെ ഇത്രയും ഫ്രൂട്ടൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഈ കാഴ്ചയിലുള്ള ഭംഗിൻ്റെ അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരുപാട് പറിച്ചിട്ടുണ്ട് കേട്ടോ. പറിക്കുമ്പോൾ നല്ലോണം കെയർ ചെയ്യണം. ഷാർപ്പായിട്ടുള്ള മുള്ള്, കുഞ്ഞു കുഞ്ഞു നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിൽ അതായിട്ട് അങ്ങനെ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് പറിക്കാൻ. പറിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതിൽ വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ. പറിക്കാൻ നല്ല രസമായിരുന്നു, പക്ഷെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ അതിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ, കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. ഷെസമോളും ജിലിമോളൊക്കെ. കുട്ടികളെ അടുപ്പിച്ചിട്ടില്ല കേട്ടോ, കാരണം കുട്ടികൾ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കൈമലൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുള്ള് കുത്തിക്കേറും. അപ്പോൾ ഇതാ ഞങ്ങളിതൊക്കെ പറിച്ച് ഫ്രൂട്ട്സൊക്കെ പറിച്ച് കാറിൽ കയറ്റിയിട്ടുണ്ട്. ഞങ്ങളിനി പോവുകയാണ്. പോകുന്ന വഴിയിലും ഇതാ ഇതുപോലെ ഇഷ്ടം പോലെയാണ് കേട്ടോ കാറ്റക്സ് ഫ്രൂട്ട്. കള്ളിമുൾച്ചെടി ഇതുപോലെ ഇതുണ്ടോ, നിറഞ്ഞ് നിൽക്കുകയാണ്.
റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെയാണുള്ളത്. അപ്പോൾ ദാ ഇതൊക്കെയായിരുന്നു നമ്മൾ കാറ്റക്സ് ഫ്രൂട്ട്, കള്ളിമുൾച്ചെടിയിലെ ഫ്രൂട്ട് പറിക്കുന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളിയായിട്ട് പറിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഗുണങ്ങളും, ഇതെങ്ങനെയാണ് പീൽ ചെയ്യുക, എങ്ങനെയാണ് ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിന് ഇതെങ്ങനെയാണ്, കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ചാനൽ ഫെമീസ് വേൾഡ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. എന്നാലേ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഫ്രൂട്ട്സ് പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു തൈകൾ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലീഫും എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിരുന്ന വീഡിയോസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതിൻ്റെ പ്രൊട്ടക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. ഓക്കെ.